ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നേച്ചർ ഹാർട്ട്. ഞാൻ അഖിലിൻ്റെ ചേച്ചിയാണ്. അവരുടെ ചില ചില വീഡിയോസിലൊക്കെ ചില ചില രൂപത്തിൽ വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. സോ ഗൈസ്, ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ വ്ളോഗാണ് എടുക്കാൻ പോണത്. അഖിലിൻ്റെ ബർത്ത്ഡേ ആണ് വരാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഇത്തിരി പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് പോവാം. സോ ഗൈസ്, നമ്മളിപ്പോൾ പുറത്തിറങ്ങിയൊക്കെ തന്നെയാണ്. ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കുകയാണ്. എന്തൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും കടയിൽ പോയി നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന്. അവിടെ ഉള്ളതും വല്ല നല്ലതുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങാം. സോ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ കേക്ക് കടയിലോട്ടാണ് പോകുന്നത്. കേക്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്തിട്ട് അടുത്ത കടയിലോട്ട് പോകും. കേക്കിന് അവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അച്ചാറായി കട. ഗൈസ്, നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കട. നമുക്ക് പുള്ളിക്കറി ഏതൊക്കെ കേക്കുണ്ടെന്ന് നോക്കാം. സോ ഗൈസ്, ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കേക്കുകളുണ്ട്. അപ്പം ഞങ്ങൾ ഇതിൽ മിക്കതും മേടിച്ചതാണ്. മിക്കതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതാണ്. അപ്പം ഇനി വെറൈറ്റി ആയിട്ട് ഒരു കേക്ക് കണ്ടു, അത് മേടിക്കാമെന്ന് വെച്ചു. അത് ഓർഡർ ചെയ്തു. അത് ഇനി അവൻ്റെ ബർത്ത്ഡേക്ക് വീട്ടിലോട്ട് വരും. സോ ഗൈസ്, ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ ചെയ്തു. കേക്ക് ഏതാന്ന് വഴിയെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലാണ് നിൽക്കുന്നത്. നേരത്തെ ഒരു കടയിൽ പോയായിരുന്നു, പക്ഷേ അവിടെ നിന്ന് വേണ്ട ഡ്രസ്സൊന്നും കിട്ടിയില്ല. അതുമല്ലാതെ വേറെ കടയിൽ പോയപ്പോൾ അത് അടച്ചിട്ടേക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഈ കടയിലും കൂടെ പോയി നോക്കാം വല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടോയെന്ന്. കം ഓൺ. സോ ഗൈസ്, നമ്മൾ കടയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ള സാധനങ്ങൾ. എൻ്റെ കൂടെ അമ്മയാണ് കേട്ടോ വന്നേക്കുന്നത്. അവൻ വന്നിട്ടില്ല, അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന്. എന്തൊക്കെയുണ്ടെന്നൊക്കെ കാണിച്ചു തരാം. നമുക്ക് അടുത്ത് ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അവന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഒന്നും വാങ്ങാനുള്ള കാശ് ഞങ്ങളായിട്ടില്ല. അവൻ്റെ വേണ്ട ഗിഫ്റ്റൊക്കെ ഭയങ്കര അഫോർഡബിൾ അല്ല. ഭയങ്കര ഗാഡ്ജറ്റ് ലവറാണ്. പിന്നെ അവന് ഭയങ്കര ഇഷ്ടം പോപ്പാണ്. എന്നൊക്കെ ഭയങ്കര വിലയുമാണ്. പിന്നെ അവന് പറ്റിയത് വല്ലതും ഉണ്ടോയെന്ന് നോക്കണം. ഇത് കണ്ടോ ഗൈസ്, ഇവരുള്ള ഷർട്ടുകളാണ്. ഇതൊക്കെ വലിയവർക്കുള്ളതാണ്, കുഞ്ഞിവർക്കുള്ളതല്ല. കുഞ്ഞി പിള്ളേർക്കുള്ളത് അമ്മ നോക്കാൻ പോയേക്കണാണ്. കുഞ്ഞതല്ല, ഇത്തിരി വലിയ പിള്ളേർക്ക്. ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് രണ്ട് മൂന്ന് കടയിലും കൂടെ എത്തിയിട്ട് വീട്ടിലോട്ട് പോവാം. എന്നിട്ട് ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ കുറച്ച് പരിപാടികളുണ്ട്, അതും കൂടെ ചെയ്യണ്ടേ. ശരിയാണ്, സെലിബ്രേഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് ക്ലീനിങ്ങേ ഉള്ളൂ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നാളെ കുറച്ച് ഗസ്റ്റിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്, എന്നെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്, അവനെ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട്. വരുമോ അറിഞ്ഞുകൂടാ. അപ്പോൾ അവരൊക്കെ വരുത്താൻ വേണ്ടി കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളൂ. പാർട്ടി പോലുള്ള വലിയ കാര്യമായിട്ട് ആഘോഷിക്കണമെന്നില്ല, എപ്പോഴും ആഘോഷിക്കണ തന്നെയല്ലേ. ഞങ്ങൾ ഒത്തിരി വിശന്നിട്ട് ഹോട്ടലിൽ കയറിയേക്കണം എന്തെങ്കിലും കഴിക്കാൻ, അല്ലെങ്കിൽ കഴിക്കാൻ പ്ലാനിട്ടിട്ടല്ല കയറിയത്. പാർസൽ മേടിച്ചുകൊണ്ട് പോകാനാണ്. പാർസൽ മേടിച്ചുകൊണ്ട് പോകാൻ തന്നെ ഉദ്ദേശിച്ച് പാർസൽ ചെയ്തിട്ടുണ്ട് അവിടെ. സോ ഗൈസ്, ഞങ്ങൾ ചില കടയിലൊക്കെ കയറി നോക്കിയായിരുന്നു, പക്ഷേ അവന് പറ്റിയ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. ഇനി വീട്ടിൽ പോകണേണ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അവന് വേണ്ടതെന്തെങ്കിലും. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോവാം. ഓക്കെ.
Hello guys, welcome back to my channel. It's me, Akil S. I am going to go to the birthday vlog. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് അമ്മേടെ ചേച്ചിയുടെ മകൻ ഒരു ഗിഫ്റ്റാണ്. അപ്പം ഇനി അമ്മ എന്തൊക്കെയാണ് ഫുഡായിട്ട് വെച്ചേക്കണതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് പോയിട്ട്. അപ്പോൾ ഗൈസ് ഇത് അമ്മ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസാണ്. ഇത് ചില്ലി ഗോവയാണ്, അമ്മ ഉണ്ടാക്കി തന്നെ ഉണ്ട്. പിന്നെ സോയാബീൻ വറുത്തതാണ്, പപ്പടം. അപ്പൊ ഗൈസ് എൻ്റെ അച്ഛനെ, അച്ഛനാണ് ശ്രദ്ധയുടെ ആള്. അച്ഛനാണെങ്കിൽ ട്രിവാൻഡ്രം അത്യാവശ്യമായിട്ട് പോയായിരുന്നു, ജോലി കാര്യത്തിനാണ്. അതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നില്ല, രാത്രിയായിരുന്നപ്പോഴൊക്കെയാണ് വന്നത്. അതുകൊണ്ടാണ് അമ്മ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് ഈ ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ഗോവയും. ഞങ്ങൾക്ക് ബെസ്റ്റായിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളാണത്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ച കേക്ക്. മാംഗോ ഫ്ലേവർ ആണ് കേട്ടോ. Happy birthday to you. May God bless you, dear.